പ്രഥമ എസ് വി പ്രദീപ് സ്മാരക മാധ്യമ പുരസ്കാരം ശ്രീ ജെ ഗോപികൃഷ്ണൻ. ഈ വരുന്ന 18-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് തിരുവനന്തപുരം ഭാരത് ഭവനിൽ വെച്ച് നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ശ്രീ സുരേഷ് ഗോപി MP സമ്മാനിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവരും, പ്രേക്ഷകരും, നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തീർച്ചയായിട്ടും പരിപാടിയിൽ എത്തിച്ചേരണം, ഞങ്ങളോട് സഹകരിക്കണം. നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ലോകത്ത് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്തിട്ട് എത്ര കള്ളവോട്ട് ചെയ്തു എന്ന് പാർട്ടി ഘടകങ്ങളിൽ ഔദ്യോഗികമായി അറിയിക്കുന്ന, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ. ആ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, നമ്മുടെ CPM തന്നെ. ഓരോ ബ്രാഞ്ചിലും എത്ര സഖാക്കൾ എത്ര കള്ളവോട്ട് ചെയ്തു, എത്ര ബൂത്തിൽ എത്ര കള്ളവോട്ടുണ്ടായിരുന്നു, കള്ളവോട്ട് കൂടുതൽ ചെയ്തവരെ പാർട്ടി കമ്മിറ്റി കൂടി അഭിനന്ദിക്കുക, അതുപോലെ തന്നെ കള്ളവോട്ട് ചെയ്യാനുള്ള മഷി ചുരണ്ടിക്കളയാനുള്ള രാസവസ്തു അടക്കം കൊടുക്കുക, ലിസ്റ്റുകളിൽ കൃത്രിമം നടത്തുക, ഇതൊക്കെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ CPM എന്ന പാർട്ടി. സഖാക്കൾക്കും അറിയാം, കാരണം വളരെ വ്യക്തമായി തന്നെ നമ്മളോട് നേരിട്ട് തന്നെ പലപ്പോഴും പല സഖാക്കളും പറഞ്ഞിട്ടുണ്ട്, ഞാൻ 6 കള്ളവോട്ട് ചെയ്തു. ഇപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നതിൽ പിന്നെ ഈ കള്ളവോട്ടിൻ്റെ ആ ഒരു കടന്നുകയറ്റം കുറച്ച് കുറയുന്നുണ്ട്. എന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം, അത് കോൺഗ്രസ്സുകാരും മോശമൊന്നുമല്ല കേട്ടോ, കള്ളവോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതികളും കേസുകളും ഒക്കെ ഇപ്പോഴും നിലവിലുണ്ട്. അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഈ ഒരു പരിപാടി നടക്കില്ല എന്നാണ്, ഇനി നടക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. കള്ളവോട്ട് തടയുന്നതിനായി ആധാർ വോട്ടേഴ്സ് ID കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ സ്വീകരിക്കും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പേടിക്കേണ്ട, സഖാക്കൾ ഇതിന് വേറെന്തെങ്കിലും മാർഗം കണ്ടുകൊള്ളൂ. ഇത് നടപ്പിലാകുന്നതോടെ ഒരാൾക്ക് ഒരു സ്ഥലത്ത് മാത്രമേ വോട്ട് ചെയ്യാനാകൂ, അതിനാൽ ഇരട്ട വോട്ട് ഇല്ലാതാകും. നടപ്പ് സമ്മേളനത്തിൽ തന്നെ വോട്ടെടുപ്പ് പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന തെരഞ്ഞെടുപ്പ് പരിഷ്കരണ ഭേദഗതിക്ക് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇത്തരത്തിൽ, അതായത് ഈ ഇരട്ട വോട്ടിംഗ് സംവിധാനം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പുറത്തുവിട്ടത് ഓർമ്മയുണ്ടല്ലോ പ്രേക്ഷകർക്ക്. അപ്പോൾ ഇത്തരത്തിൽ ആധാറും വോട്ടേഴ്സ് ID ബന്ധിപ്പിക്കുമ്പോൾ ഇരട്ട വോട്ട് സംവിധാനം, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു സ്ഥലത്ത് ഒരു വോട്ട് മാത്രം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഖാക്കൾ ഇതിനും എന്തെങ്കിലും ബദൽ മാർഗം കണ്ടുപിടിക്കുമായിരിക്കും. ജനാധിപത്യ സംവിധാനത്തെ കളിയാക്കുന്ന, ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന കള്ള വോട്ടിംഗ് സമ്പ്രദായം, ഇപ്പോൾ ഒരു പാർട്ടി മാത്രം അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഒരു വിഭാഗം മാത്രം അങ്ങനെ ചെയ്തു എന്ന് പറയുന്നില്ല. അതാര് ചെയ്താലും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾ ചെയ്താലും അത് അത്യന്തം കുറ്റകരമായ കാര്യമാണ്, അത്യന്തം മോശകരമായ കാര്യമാണ്. അതിനെ ഒന്ന് അത് പരിഹരിക്കാനുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആധാറും വോട്ടേഴ്സ് ID തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതി വന്നത്. നമ്മൾ ആധാർ മറ്റു പല ഡോക്യുമെൻസുമായി, രേഖകളുമായി ബന്ധിപ്പിക്കാറുണ്ട്. പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, അതുപോലെയുള്ള രേഖകളുമായിട്ടൊക്കെ തന്നെ, ഫോൺ നമ്പർ അതുപോലെയുള്ള സംഭവങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കൂടി ഇപ്പോൾ വോട്ടേഴ്സ് ID വോട്ടേഴ്സ് ID മാത്രമല്ല, എനിക്ക് തോന്നുന്നത് വോട്ടേഴ്സ് ലിസ്റ്റുമായി കൂടി, അവസാന ലിസ്റ്റുമായി കൂടി, ആ ലിസ്റ്റുമായി ഒരു നമ്പർ കൊടുത്ത് ഒരു ക്രയവിക്രയം നടത്തി കഴിഞ്ഞാൽ അത് ഈ നമ്പറിൽ എവിടെ വോട്ട് ചെയ്താലും അതറിയാൻ പറ്റും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. പിന്നെ ഈ മരണപ്പെട്ടവർക്ക് വേണമെങ്കിൽ ആധാർ എടുത്ത് അതിനെ വോട്ടേഴ്സ് ID ബന്ധപ്പെടുത്തി വേണമെങ്കിലും സഖാക്കൾ വോട്ട് ചെയ്യും, അതാണ് അതിൻ്റെ ഒരു രീതി. ഏതായാലും ഈ ഒരു പരിഷ്കരണം നടപ്പിൽ വരുന്നതോടെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പാർലമെന്ററി സംവിധാനത്തിൽ ഒരു ബൃഹത്തായ മാറ്റം ഏതായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് അറിയാം. ഇത് അവതരിപ്പിച്ച ശേഷം, അല്ലെങ്കിൽ ഇത് ഒരു നിയമമായ ശേഷം നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും.